സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി സൂപ്പർ 12 റൗണ്ട് മത്സരങ്ങളിലെ അവസാന മത്സരത്തിൽ നബീബിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മടങ്ങി. ഈ ലോകകപ്പിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒറ്റ വരിയിൽ മറുപടി പറയാമെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങി നബീബിയെ തോൽപ്പിച്ചുകൊണ്ട് മടങ്ങി എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള രണ്ട് പരാജയങ്ങൾ എടുത്തു തന്നെ പറയണം. അതിലൊന്ന് പാകിസ്ഥാനെതിരെയും ഒന്ന് ന്യൂസിലാൻഡിനെതിരെയുമായിരുന്നു. ഈ രണ്ട് പരാജയങ്ങൾ കാരണം ലോകകപ്പിൽ നിന്ന് പുറത്തുമായിട്ടുണ്ട് ഇന്ത്യ. അതുകൂടി ഇതിൻ്റെ കൂടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് തെറ്റില്ലല്ലോ. എന്തായാലും ഒരു പരാജയം നേരിടാതെ വിജയത്തോടു കൂടി തന്നെ അവസാന മത്സരം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയുടേത്. ഇന്ത്യയുടെ 2020 ക്യാപ്റ്റൻ എന്ന സ്ഥാനത്ത് നിന്ന് വിരാട് കോഹ്ലി പടിയിറങ്ങുന്ന മത്സരമായിരുന്നു നബീബിയക്കെതിരെ നടന്നത്. അതുപോലെ തന്നെ രവിശാസ്ത്രി എന്ന് പറയുന്ന കോച്ച്, 5 വർഷമായി വിവിധ തലങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പമുള്ള രവിശാസ്ത്രി ടീമിന്റെ കോച്ചിങ് സ്ഥാനം ഉപേക്ഷിച്ച് ടീമിൽ നിന്ന് മാറുന്നു. ഭരത് അരുൺ എന്ന് പറയുന്ന ബൗളിംഗ് കോച്ച് അടക്കം ഇപ്പോൾ ടീമിൽ നിന്ന് മാറുന്നു. എന്നിങ്ങനെ വലിയ രീതിയിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. കഴിഞ്ഞ ദിവസം എന്തായാലും ഇന്ത്യയുടെ ബാറ്റർമാരുടെ മികവിൽ ആധികാരികമായി തന്നെ നബീബിയക്കെതിരെ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത നബീബിയ 20 ഓവർ പൂർത്തിയാക്കിയപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ 15.1 ഓവറിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. 9 വിക്കറ്റിൻ്റെ വലിയ വിജയമാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. ആ നല്ലൊരു വിജയം നേടി തിരിച്ച് മടങ്ങാൻ സാധിച്ചു എന്നൊരു സന്തോഷം ഇന്ത്യക്ക് എന്തായാലും ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് തന്നെ ചില ആശങ്കകൾ ഇപ്പോഴും നേടിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ബൗളർമാരെ സംബന്ധിച്ചാണ്. നബീബിയെ പോലും ഓൾ ഔട്ട് ആക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ പോലെ ലോകോത്തര ബൗളർമാരുള്ള ഒരു ടീമിനെതിരെ 20 ഓവറും പിടിച്ചു നിൽക്കുക, അതും ഓൾ ഔട്ട് ആകാതെ പിടിച്ചു നിൽക്കുക, 1 ഓവറിൽ 6 റൺസിലധികം സ്കോർ കണ്ടെത്താൻ സാധിക്കുക, ഇതൊക്കെ നബീബിയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ബൗളർമാരുടെ ചില പ്രകടനങ്ങളിലെ വീഴ്ചകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. 132 റൺസാണ് അവർ എടുത്തത്. അവരെ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുമില്ല. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ആധികാരികമായി ബാറ്റ് വീശി എന്നുള്ള ശരി തന്നെ. ഓപ്പണർമാരായ KL രാഹുലും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറി കണ്ടെത്തി ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറി. ഒരു വിക്കറ്റ് പോയതിനു ശേഷം ഇറങ്ങിയ സൂര്യകുമാർ യാദവ് ആണെങ്കിലും നല്ല പിന്തുണ നൽകിയതോടുകൂടി വലിയ വീഴ്ചകൾ സംഭവിക്കാതെ തന്നെ ഇന്ത്യ വിജയം കൈപ്പിടിയിൽ ഒതുക്കി. ഇതൊക്കെ ശരി തന്നെയാണ്, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ പോലും ബൗളർമാർ തന്നെയായിരുന്നു ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ വീഴ്ചകൾക്ക് പ്രധാന പങ്കുവഹിച്ചത്. ആകെ കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ ബൗളർമാർ ഒരു ശരാശരിക്ക് മുകളിൽ പ്രകടനം നടത്തിയത് എന്ന് പറയേണ്ടി വരും. അല്ലാതെ ബാക്കി എല്ലാ മത്സരങ്ങളിലും ശരാശരിയോ ശരാശരി താഴെയോ പ്രകടനമായിരുന്നു ഇന്ത്യൻ ബൗളർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യത്തെ 2 നിർണായക മത്സരങ്ങളിൽ പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യൻ ബൗളർമാർ തീർത്തും നിറമങ്ങിയത് കൊണ്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. ആദ്യ മത്സരത്തിൽ 150 റൺസിനധികം ദുബായ് പോലൊരു പിച്ചിൽ ഇന്ത്യ നേടിയിട്ടും ഒരു വിക്കറ്റ് പോലും പാകിസ്ഥാനത്ത് വീണിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനം എത്രത്തോളം ദയനീയമാണ് എന്നത് വ്യക്തമാകും. മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇന്ത്യയിലെ ബൗളർമാർക്ക് ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ. ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിലും ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പരാജയപ്പെട്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെയും ബൗളർമാർ നിരാശ തന്നെയായിരുന്നു സമ്മാനിച്ചത്. അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പിന്നീട് സ്കോട്ട്ലൻഡും നബീബിയായിട്ടൊക്കെ ഇന്ത്യൻ ബൗളർമാർ ഇറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കോട്ട്ലൻഡിനെതിരെ മാത്രമാണ് ഒരല്പം താളം കണ്ടെത്താനെങ്കിലും സാധിച്ചത്. ഇതിലൊരു പുനർചിന്തനം ഇന്ത്യൻ ബൗളർമാർക്കുണ്ടാകണം. പൂർണ്ണമായും ഒരു ഉടച്ചു വാർക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേൾഡ് കപ്പിന് ശേഷം ഉണ്ടാവണം. പ്രധാനമായിട്ട് രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി എത്തുമ്പോൾ ആ ഉടച്ചു വാർക്കർ പ്രതീക്ഷിക്കാം. അത് ഏത് രീതിയിലാകും എന്നത് മാത്രമേ ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.